ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയാട്ടെ, ഇങ്ങോട്ടിറങ്ങ്, ഇങ്ങോട്ടിറങ്ങടാ, ഇറങ്ങട ഇങ്ങോട്ടെ. പണം തന്നെ ഉണ്ടല്ലോടാ ഈ കുടുസ് വണ്ടിക്കകത്ത്. അല്ല, എന്നതാ പേര്? സൽമാൻ. എന്നതാ പേര്? ഷാജി. ഷാജി. സതിയുടെ ബന്ധുക്കള് സൽമാനും ഷാജിയും. ഒരു മിനിറ്റ്, എന്താ കുഴപ്പമുണ്ടല്ലോ ചേട്ടത്തി? ഇതൊരു ഭയങ്കര മതസുഖാർത്ഥ ഫാമിലിയാ. സതി ചേച്ചിയുടെ വലിയ മേരെ പേര് റഷീദ, കുഞ്ഞമ്മേരെ പേര് മേരിക്കുട്ടി. ക്ഷമിക്കണേ, ക്ഷമിക്കണേ അനിയന്മാരെ, രേഖാപരമായിട്ട് ഇത് എന്റെ കാറാണ്. ഞാനാ ഫിനാൻസ് ചെയ്തിരിക്കുന്നത്. എന്റെ കാറിൽ ഇങ്ങനെയുള്ള ട്രിപ്പടി ഒന്നും പറ്റില്ല. പോയാട്ടെ, പോയാട്ടെ. പറയടാ, സതി അറിഞ്ഞോണ്ടാണോ ഇതൊക്കെ? ചേട്ടത്തി, കാറ് ഫ്രീ സർവീസിന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോയപ്പോ അതുവരെ കാറ് കാലിയടിച്ച് പോണ്ടെന്ന് കരുതിയിട്ട് ഞാൻ എവരെയും കൂടെ കയറ്റിക്കൊണ്ട് പോയതാ. എടാ, വിശ്വസ്തനായ ദാസൻ ഉടമസ്ഥനേക്കാൾ മുകളിൽ എത്രേ, കേട്ടിട്ടുണ്ടോ? പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇത് മമ്മൂട്ടി ചേട്ടൻ ഇടാലോ. എടാ, ഇത് ബൈബിൾ വചനമാടാ. അത് ശരി, ബൈബിൾ വചനങ്ങൾ പറഞ്ഞുകൊണ്ടാണ് എന്റെ ചൗക്കുത്തിയിട്ട് അടിക്കുന്നത്. ആ, അതിന് ഉണ്ടടാ വചനം വേറെ. ദൈവഹിതത്തിനെതിരായി നടക്കുന്നവൻ നരകത്തിന് അർഹനത്രേ. നോക്ക്, ഇതെന്റെ കാറാ. സതി കാശടച്ച് തീരുന്നത് വരെ ഇത് എന്റെ വകയാ. ഇനി ഇമ്മാതിരി എന്തെങ്കിലും തോന്നിയ വാസം കാണിച്ചു എന്ന് അറിഞ്ഞാൽ വണ്ടി കൊണ്ടുപോടാ. ഞാൻ പുറകെ ഉണ്ട്, നോക്കിയും കണ്ടും പൊയ്ക്കോളണം. റാംസിംഗ് കൊണ്ടുവന്ന ആ പയ്യനില്ലേ അനില്, അവന്റെ കെയർ ഓഫില് 7 ഫീൽഡ് സ്റ്റാഫിനെ കൂടെ കിട്ടിയിട്ടുണ്ട്. അവർക്കൊരു ഇന്റർവ്യൂ ക്ലാസ്സും ഉണ്ട് ബുധനാഴ്ച ഇവിടെ വെച്ച്. ലീലാവതി, കാശിന്റെ ഇടപാടാ ഇതൊക്കെ. ഓഫീസ് വഴി ചെയ്യുന്നത് നല്ലത്. ഒഴിയോ, പറ്റില്ല പറ്റില്ല. മറിയസി എടുത്ത് പോലും ഇതറിയാൻ പാടില്ല. അതെ, സതി പോലും ഇതറിയാൻ പോണില്ല. ഇപ്പൊ ഇതൊരു നല്ല മെത്തേഡാ. കുറച്ച് റെപ്രസെന്റേറ്റീവ്സിനെ സെലക്ട് ചെയ്യുക, വർക്ക് ഏൽപ്പിക്കുക, ബാക്കിയൊക്കെ അവർ നോക്കിക്കോളും. അപ്പൊ കാശ് പിരിക്കുന്നതിന് ഉത്തരവാദിത്തം വേണ്ടേ? എല്ലാവർക്കും ഐഡന്റിറ്റി കാർഡ് കൊടുക്കും. ഞാൻ പറഞ്ഞില്ലേ ക്ലാസ്സും എടുക്കും. എനിക്കൊന്നും അറിയാൻ വയ്യ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. അന്ന് വാക്കുക ഓർമ്മയുണ്ടല്ലോ, ഓഫീസിലെ ക്യാൻവാസിംഗ്. ഓഫീസിന് നല്ലൊരു തുക ഡെപ്പോസിറ്റ് വാങ്ങിത്തരണം. ആ, അതിനു മുമ്പ് മറ്റൊരു കാര്യം. എന്താ? നാളെ അവള് ഭർത്താവിന് ഡ്രൈവിംഗ് ക്ലാസ് നടത്തുവാ, നമ്മളും വിട്ടുകൊടുക്കാൻ പാടില്ല. ലീലാവതി, വേണ്ട. മുമ്പ് ഒരിക്കൽ അവധി പറഞ്ഞു, നാളെ എന്തായാലും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. ഏത് ജോലിയും ബുദ്ധിമുട്ടാണെന്ന് കരുതി വേണം പഠിക്കാൻ, അപ്പോഴേ നമുക്ക് എളിമയുണ്ടാവും, നന്നായി പഠിക്കാൻ പറ്റും. പറഞ്ഞോട്, എനിക്കൊന്നും പറയാറില്ല. ഫസ്റ്റ് ക്ലച്ച് ഇട്ടിട്ട് ആ ഗിയർ മുകളിലോട്ടാക്കി അടുത്തോട്ട് തിരിക്കും, അങ്ങനെ വലത്തോട്ടും വലത്തോട്ടും. പക്ഷേ വിശ്വേട്ടാ, നമ്മുടെ കാറിൽ ഏതെങ്കിലും വണ്ടി വന്ന് സോഫ്റ്റ് ആയിട്ട് തച്ചാനിങ്ങി വരട്ടെ, അപ്പൊ കാണിച്ചു കൊടുക്കാം. ചേട്ടാ പറഞ്ഞ പോലെ നിങ്ങൾ ഇങ്ങനെ വഴി ബ്ലോക്ക് ചെയ്ത് ഇടുന്ന ആൾക്കാർക്ക് പോണ്ടേ? പറയേണ്ടവരോടങ്ങ് പറഞ്ഞേച്ചാ മതി, ഈ കാറ് മാറ്റുന്ന പ്രശ്നമില്ല. ഞങ്ങളും മാറ്റത്തില്ല. ഇത് വഴിയാ, റോഡാ, ബ്ലോക്ക് ചെയ്ത വണ്ടി എടുത്ത് മാറ്റി.
ഈ കാറ് മാറ്റുന്ന പ്രശ്നമില്ല സഹോദര. അതെ, ഈ കാറ് മാറ്റുന്ന പ്രശ്നമില്ല. ആവശ്യമില്ലാത്ത കാര്യം ചേട്ടൻ എന്നതാ എന്നതാ പ്രശ്നം പറയാ ചേർത്തി? എന്നെ പറയണ, ഞങ്ങൾ ഇവിടെ മര്യാദക്ക് ഡ്രൈവിംഗ് പഠിച്ചോണ്ട് നിൽക്കുകയായിരുന്നേ, ആർക്കും ഒരു ഉപദ്രവം ഇല്ലാതെ മാറിയായിരുന്നു. അപ്പതാ ഈ കാറ് ഞങ്ങളുടെ പുറകെ കൊണ്ടുവന്നിട്ട് ഹറാസ് ചെയ്തു. അങ്ങോട്ട് പോയാ ഇങ്ങോട്ട് പോയാ ഇങ്ങോട്ട് മടുത്തി എടുത്തി മടുത്തു അവസാനം സഹി ഇട്ടതാ ഇവിടെ കൊണ്ടുവന്നാൻ കിട്ടും. നേരാമണ്ണ ഓടിക്കാൻ അറിയാൻ പാടില്ലാത്തവരല്ല, വാഹനത്തിന്റെ പർപ്പസ് മനസ്സിലാക്കാത്തവരാരും വണ്ടി എടുക്കാൻ പാടില്ല. ഈ റോഡെന്ന് പറയുന്നത് രണ്ട് കാറുകൾക്ക് പൊങ്ങച്ചം കാണിച്ച് മത്സരിക്കാനുള്ളതല്ല, വാഹനങ്ങൾക്ക് സഞ്ചരിക്കാനുള്ളതാ. അല്ലാതെ ആഡംബരത്തിനും അഹങ്കാരത്തിനും ഒന്നും ഉള്ളതല്ല. തോന്നിയടത്ത് കൊണ്ട് പാർക്ക് ചെയ്ത് വെച്ച് ഉത്തരവാദിത്തമില്ലാതെ അങ്ങ് പോവുക. നീ വേണമെങ്കിൽ മാറ്റ്, ഞാൻ മാറ്റത്തില്ല എന്നൊക്കെ പബ്ലിക് റോഡിൽ കിടന്ന് തർക്കിക്കുക. ഓടുന്ന വണ്ടിയിൽ നിന്ന് കഴിച്ചതിൻ്റെ തൊണ്ടും തോലും ഒക്കെ റോഡിലേക്ക് വലിച്ചെറിയുക. അനാവശ്യമായി ഹോണടിച്ച് പേടിപ്പിക്കുക. ലൈറ്റ് ഡിം ചെയ്യാതെ ഓടിക്കുക. ഓ, ഇതിനൊക്കെയുള്ള മരുന്ന് നല്ല ചുട്ട പിടയാ. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞാ ചേട്ടത്തി, ഞാൻ വണ്ടി എടുത്ത് മാറ്റാം. അയ്യോ ചേട്ടത്തി, ഈ കാർ എടുത്താ ഈ കാർ സുഖമായിട്ട് മാറ്റാം. ചേട്ടത്തി, ഈ കാർ എടുത്താ ഞങ്ങളുടെ കാർ പ്രശ്നമില്ലാതെ കൊണ്ടുപോവാ. രണ്ട് കാറും ഞാൻ പ്രശ്നമില്ലാതെ മാറ്റിക്കോളാം. ഇതിന്റെ താക്കോൽ എന്തിയേ, അങ്ങോട്ട് കൊണ്ടുപോവാ. ആ വണ്ടിയുടെയോ നമ്മളെ വണ്ടി എടുത്ത് അങ്ങോട്ട് ഒതുക്കി ഇട്ടേച്ചതേ. നീ ഈ വണ്ടി എടുത്ത് ഇതിന്റെ പുറകെ അങ്ങ് വന്നേക്കണം, മനസ്സിലായല്ലോ? ആ അതെ, അറിയാവല്ലോ. ആർ സി ബുക്കില് രണ്ട് കാറും എന്റെ ഹൈപ്പോത്തിക്കേഷനാ. എന്ന് വെച്ചാൽ നിയമപരമായി ഉടമ ഞാനാ. എന്റെ കാറുകൾ പൊതുജനത്തിന് ശല്യം ഉണ്ടാക്കാൻ ഞാൻ സമ്മതിക്കുകയല്ല. ഒരു കാര്യം ചെയ്, വീട്ടിൽ വന്നൊരു കണ്ടീഷൻ എഴുതി തന്നേച്ച് രണ്ട് വണ്ടി എടുത്ത് മാറിയിക്കണേ. ചേട്ടത്തി, അതെ ചേട്ടത്തി, ഞാൻ പറയട്ടെ, ഞാൻ പാവമാണ് ചേട്ടത്തി, എന്റെ മാത്രം കീങ്ങി തരണം ചേട്ടത്തി. ആ താക്കോ ചേട്ടത്തി, അതെ തിരിച്ചു കൊടുക്കണ്ട, ഫ്രണ്ടിലോട്ട് ആലേ വേണ്ട, ഇഷ്ടം പോലെ ചേട്ടത്തി മാറ് വണ്ടി കൊണ്ട് പോട്ടെ. നന്നായി, വളരെ നന്നായി. നിനക്ക് സമാധാനമായല്ലോ? നിനക്കോ? ഏതായാലും നമ്മുടെ വണ്ടി മാത്രമായിട്ടല്ലോ പോയത്, ഞാൻ ഹാപ്പിയാണ്. എന്നാലും ആ മറിയച്ചേടത്തിക്ക് ഇത്തിരി അഹങ്കാരം കൂടുന്നില്ലയോ എന്നൊരു സംശയം അല്ലേ? ഞാനവിടെ ഉണ്ടായിരിക്കണായിരുന്നു. അളിയനുണ്ടായിരുന്നെങ്കിൽ? അല്ല, ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ ഓരോ കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോ ഇല്ലായിരിക്കണ എന്നെ നല്ലതല്ലേ. സത്യം പറഞ്ഞ ആ സതിയുടെ കാറിൽ കയറിയപ്പോ നമ്മളെ കാറും തൂക്കി മാറ്റൊന്നും ഞാൻ കരുതിയില്ല. മറിയച്ചേട്ടത്തി ചെയ്ത് വളരെ ശരിയായിട്ടുള്ള കാര്യമാ. ഇന്നലെ കാർ സർവീസ് ചെയ്യാൻ കൊണ്ടുപോയപ്പോ ആ രമേശനെ പിടിച്ച് വരട്ടെ എന്ന് കേട്ട്. അവനൊരു വരട്ടൽ ആവശ്യമായിരുന്നു. അവൻ നല്ലവനാണ്, ആളുകളെ കറക്റ്റ് ആയിട്ട് അവൻ മനസ്സിലാക്കും. അവൻ താമസിയാതെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കും. ഏതായാലും ഇനി കുറച്ച് ദിവസം നീ തന്നെ ഡ്രൈവ് ചെയ്താ മതി. അതന്നെ അതന്നെ, അപ്പുറത്തെ സഹിച്ചേച്ചിക്ക് ഡ്രൈവിംഗ് അറിഞ്ഞൂടാ. ലീലാവതി ചേട്ടത്തി കാർ ഡ്രൈവ് ചെയ്യുന്ന കണ്ടിട്ട് സഹിച്ചേച്ചിയുടെ കണ്ണ് അസൂയ കൊണ്ട് പൊട്ടട്ട്. അപ്പുറത്തെ ലീലാവതിക്ക് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയാം, നമ്മുടെ ചേച്ചിക്ക് അറിയില്ല. അതൊരു വലിയ കുറച്ചൊരു തന്നെ. അതെന്നോട് പറഞ്ഞാൽ ഞാനെന്തോ ചെയ്യാനാടാ പാടെ. ഞാനിപ്പോ ഓം ഗ്രീ സതി കാറ് പഠിക്കട്ടെ എന്ന മന്ത്രം പറഞ്ഞാൽ അവള് കാറ് പഠിക്കുവോ? നീ നോക്ക്, അതിനൊക്കെ തലയിലൊരു വര വേണം, തലയ്ക്കകത്ത് കുറച്ച് ചോറും വേണം, തലച്ചോറ്. തലച്ചോറുള്ളവർക്ക് ഏത് വിദ്യയും നന്നായിട്ട് അഭ്യസിക്കാൻ പറ്റൂ. അത് ശരി. നമ്മുടെ കുടുംബത്തിന്റെ നാണക്കേടെന്ന് കരയേറ്റാനുള്ള വഴി ആലോചിക്കുമ്പോ കൂടുതൽ കുറ്റപ്പെടുത്തുക, കൊള്ളാം. ഹാ, ഞാനൊരു ലോക തത്വം പറഞ്ഞതാ, ഇനി നീ കാര്യം പറ. അവരുടെ അഹങ്കാരം അല്പം കുറയ്ക്കണം. അത് എളുപ്പമല്ലേ? നിങ്ങൾ അവളേക്കാൾ കൂടുതൽ അഹങ്കാരം കാണിക്ക്, അപ്പൊ അവളുടെ അഹങ്കാരം കുറച്ച് ചെറുതാവും.
എന്താടാ? ഓ, നിനക്ക് ദേഷ്യം വന്നല്ലോ. നിനക്ക് ദേഷ്യം വന്നാലേ അതിന്റെയൊക്കെ അപ്പുറത്തെ ദേഷ്യം എന്റെ കയ്യിലുണ്ട്. എന്റെ കൃത്രിമ സ്വഭാവം എടുത്തോണ്ടല്ലോ നീയൊക്കെ പറക്കും. അപ്പൊ ഇങ്ങനെ വർത്തമാനം പറയാനും അറിയാല്ലേ. ആ, ഇനി നീ കാര്യം പറ. ലീലാവതി മനസമാധാനത്തോടെ കാർ ഓടിക്കരുത്, അത്രയല്ലേ വേണ്ടു? മതി, അത്രയും മതി. ഞാൻ പറഞ്ഞത് ഇങ്ങനെ പരസ്യമായിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്നല്ല. എന്ന് വെച്ചാ ഉത്തരത്തിരിക്കുന്ന എടുക്കുകയും വേണം, കക്ഷത്തിരിക്കുന്ന പോവുകയും ചെയ്യരുത്. മീൻ പിടിക്കണം, പക്ഷെ കൈ നനയരുത്. കരയണം, പക്ഷെ മുഖം നന്നായിരിക്കണം. എടാ നോക്ക്, കൃത്രിമം ഉണ്ടാക്കൽ ഒരു കലയാണ്. ഏത് കലയും വിജയിക്കണമെങ്കിൽ ആസ്വാദനയുടെ പിൻബലം വേണം, സപ്പോർട്ട് വേണം. എനിക്ക് വേണ്ടുന്ന സപ്പോർട്ട് നീ തന്നോണം. ഏറ്റവും ഫുൾ സപ്പോർട്ട് ചെയ്യണ്ട. എനിക്ക് കാണാം, എന്റെ കണ്ണിൽ കുരുവൊന്നുമില്ല. നീ വാ. ആ, എന്നിട്ട് കേട്ടോടെ, ഒരു രണ്ട് വെയിൽ കഴിയുമ്പോൾ എം എൻ നമ്പ്യാർ വരും. എം എൻ നമ്പ്യാർ കൊള്ളത്തലവനാ. എം എൻ നമ്പ്യാർ വരുമ്പോ തന്നെ തിയേറ്ററിൽ കിടുകിടുകിടാ കിടുങ്ങും. നമ്പ്യാർ നായിക കയറി പിടിക്കും. ഈ സമയത്താണ് എം ജി ആർ വരുന്നത്. ഓ, തിയേറ്റർ ഭയങ്കര കയ്യടി ബഹളം, ബിസിലടി ഭയങ്കര ബഹളം. ഇതുവരെ കേട്ടത് വെച്ച് നിനക്ക് കഥ മനസ്സിലായോ? ആ, ഇതിനേക്കാൾ നല്ല വേറൊരു സിനിമയുണ്ട്, വാഴവേമായം, സത്യമാഷിന്റെ. എല്ലാരും കേട്ടോണം, ഒരാൾ ഒരു പുതിയ കണ്ടുപിടുത്തോട്ടാ വന്നിരിക്കുന്നത്. ഇത് പബ്ലിക് റോഡാണെന്ന്. ഒരു കാര്യം ചെയ്യ്, എല്ലാരും ഇതൊന്ന് കുറിച്ചു പോയി, അടുത്ത പരീക്ഷയ്ക്ക് ചോദിക്കും. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് പബ്ലിക് റോഡ്. അയ്യോ, ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? ആവോ, നിങ്ങൾ വഴി മാറി കൊടുക്ക്. കണക്ക് കൂടുതൽ അല്പം തെറ്റിപ്പോടാ. വരട്ടെ, സാരമില്ല, ഇനിയും അവസരങ്ങളുണ്ട്. അതിനി പ്രത്യേകിച്ച് ആവാൻ എന്തോന്ന്? നീ ഇപ്പഴേ മൃഗം തന്നെല്ലോ. കഴുതാണ്, വണ്ടിയും കാറും ഒക്കെ മെനഞ്ഞാത്ത മഴയ്ക്ക് ഇന്നലെ കുടുത്ത തകര. ഇതൊക്കെ വരുന്നതിന് മുമ്പ് മനുഷ്യൻ കാൽനടയായിരുന്നു, റോഡൊക്കെ നടക്കാൻ വേണ്ടിയായിരുന്നു. പിന്നെ പണ്ടങ്ങി ജനിക്കാറുണ്ട്. ഞാൻ എങ്ങനെയായിരുന്നു കാർ ഓടിച്ചിരുന്നെങ്കിൽ നിങ്ങളെ പുറത്തോടെ പിന്നെ ഇയാള് കാറും കൊണ്ട് വരുമ്പോ എന്താ പുറത്തോടെ കയറ്റിക്കോന്നും പറഞ്ഞ് ഞാനങ്ങ് നിന്നുതരാൻ പോകുമല്ലേ. ചെറുവിരൽ ഉണ്ടല്ലോ, ചെറുവിരൽ നിനക്കെതിരെ ഈ ചെറുവിരൽ മറിയച്ചേട്ടത്തിയുടെ തല്ല് കൊണ്ടുവിടാൻ മുതൽ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീ ഒന്ന് സമ്മതിക്കത്തില്ല. എന്തിനാ അയാളോട് തർക്കിക്കാൻ പോയെ? വരട്ടേണ്ടത് ഞാൻ തന്നെ ചെയ്തു. ചെറുതായിട്ടും തട്ടിയിടണമെന്ന് വിചാരിച്ചതാ, നടന്നില്ല. ഞാൻ രണ്ട് പറ്റിക്കണമെന്നാണ് വിചാരിച്ചത്, അതും നടന്നില്ല. ഇതെന്തൊരു കഷ്ടമാണ്, അടിക്കാൻ വേണ്ടി ഒരാൾ നിന്ന് കയറുക, മറ്റേ ആൾക്ക് തല്ലാൻ പറ്റാതിരിക്കുക. എന്തിനാ എന്നെ ഇങ്ങനെ ഇട്ട് പരീക്ഷിക്കുന്നത്? ആ വിഷയം വന്ന ചുമ്മാ അറിഞ്ഞ. ഓ, ഇങ്ങോട്ട് വാ. എന്ത്? ഏതായാലും പ്രൊമോഷൻ എനിക്ക് ഉടനെ വാങ്ങണം. എക്സിക്യൂട്ടീവുകളുടെ ക്ലാസ് നാളെ തന്നെ നമുക്ക് നടത്തണം. അത് വേണം, അത് വേണം. പക്കോ, പോട്ടാ. അയ്യോ, അല്ലേ തല്ലുവിളി അവിടെ കാണും. ഞാൻ അടുക്കളയിൽ പോണേ. ചേരതേ, ഇത് ചേച്ചിയുടെ ഹസ്ബൻഡാ. സാറിന്റെ ഇവിടെ വെച്ച് വരിക. അവിടെ ലീലാവതി ചേച്ചി ക്ലാസ് എടുക്കുന്നുണ്ടോ? ഉണ്ട് ഈശ്വര, അനിയനും ക്ലാസ്സിലേക്കാ. അതെ,
അല്പം താമസിച്ചു. എന്നാ അനിയൻ ചെല്ലു, വേഗം ചെല്ലു, താമസിച്ച അനിയൻ ക്ലാസ്സിന് പുറത്തേക്കേണ്ടി വരും. ഇപ്പൊ തന്നെ ക്ലാസ് തുടങ്ങിക്കാണ്. എല്ലുമുറിയെ പണി ചെയ്താൽ പല്ലുമുറിയെ തിന്നാം, അതാണ് ഇവിടുത്തെ പോളിസി. നിങ്ങൾ എന്റെ സ്റ്റാഫാണ്, അപ്പൊ നിങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും എന്റെ ഒരു ശ്രദ്ധയുണ്ടായിരിക്കും. ഞങ്ങളുടെ പൂർണ്ണ സഹായം മാഡത്തിനുണ്ടാവും. ഇവര് കളക്ട് ചെയ്യുന്ന കാശ് എന്നെ ഏൽപ്പിക്കും, ഞാനത് മാഡത്തിനെയും. ഞങ്ങൾക്ക് ഐ ഡി കാർഡ് കിട്ടുമോ? തീർച്ചയായിട്ടും, നിങ്ങൾക്ക് എല്ലാ ഫെസിലിറ്റീസും ഉണ്ടാവും. കുടിക്കൂ, എന്നെ നോക്കിയിരിക്കുന്നേ, കഴിക്കൂ. ഞാന് ഒരു ഓർഡർ ക്യാൻവാസ് ചെയ്യുമ്പോ ഒരാളെന്നെ തെല്ലാൻ വന്നു. എന്തിനു? നമ്മുടെ സെറ്റപ്പ് ശരിയല്ല, അതാണ് കാരണം. നാടൻ രീതി ഈ ഫീൽഡ് വർക്കിന് യോജിക്കൂല. നിങ്ങളുടെ അപ്പിയറൻസിലും അപ്രോച്ചിലും പ്രത്യേകം ശ്രദ്ധിക്കണം. എന്റെ സതിമോളെ തോപ്പിച്ച് ഇവിടെ ആരും മാനേജർ ആവാന്ന് വിചാരിക്കണ്ട. ഒരു പ്രധാന കാര്യം, ഇതിനിടയിൽ പാരകൾ ഒരുപാട് ഉണ്ടാവും. പ്രധാനമായും അപ്പുറത്തെ സ്ത്രീ സതീനാ പേര്, അവരും എന്റെ പോസ്റ്റിലേക്ക് വേണ്ടി മത്സരിക്ക. അതൊന്നും മേഡം പേടിക്കണ്ട, ഞാനും എന്റെ പയ്യന്മാരും മേഡത്തിന് വേണ്ടി ചത്ത് നിൽക്കും. ചത്ത് പോരെ. എന്തുവാടാ സാരി മുഴുവൻ ആക്കിയല്ലോ.